എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം പേർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സൈനസൈറ്റിസ്. പല പേഷ്യൻസും വന്ന് ചോദിക്കാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുമോ, എത്ര കാലം ഞാനിതിന് മരുന്ന് കഴിക്കണമെന്നൊക്കെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഫസ്റ്റ് നമുക്ക് എന്താണ് സൈനസ് എന്ന് നോക്കാം. നമ്മുടെ തലയോട്ടിയിലുള്ള കുറെ എയർ ഫിൽഡ് ആയിട്ടുള്ള ഒഴിഞ്ഞ അറകളെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നാല് പെയറാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ ഈ ഭാഗത്തായിട്ട് രണ്ടെണ്ണം, നമ്മുടെ കണ്ണിനോട് ചേർന്നിട്ട് ഒരു പെയറ് ഇവിടെ, പിന്നെ ഉള്ളിൽ തലയോട്ടിയുടെ ഉള്ളിലായിട്ടും അങ്ങനെ നാല് പെയറുകളാണ് കാണപ്പെടാറുള്ളത്. ഇതിലെല്ലാം വല്ല ബാക്ടീരിയയോ ഫംഗലോ അല്ലെങ്കിൽ വൈറലോ ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് ഇവിടെ നമുക്ക് സൈനസൈറ്റിസ് എന്നുള്ളൊരു അസുഖം ഫോം ചെയ്യാറുള്ളത്. നമ്മുടെ സൈനസിൽ നമ്മുടെ തലയോട്ടിയുടെ ഈ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാവിറ്റികളാണ് ഈ സൈനസ് എന്ന് പറയുന്നത്. ഇതിൽ നോർമലി ഇൻഫെക്ഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിപടലങ്ങൾ കൊണ്ടോ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ കഫം, മ്യൂക്കസ് ഫോം ചെയ്യുകയും നമ്മുടെ സൈനസിന് എൻട്രിയിലോട്ടുള്ള പല ഹോളുകളും അടയുകയും ഇൻഫെക്ഷൻ കൂടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ കാണപ്പെടാറുള്ള ലക്ഷണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അസഹ്യമായ തലവേദന, തുടർച്ചയായിട്ടുള്ള അലർജിയുടെ പ്രോബ്ലം, അതുമല്ലാതെണ്ടെങ്കിൽ ഹെവിനെസ്, ഇപ്പോൾ ഒന്ന് കുമ്പിടുന്ന സമയത്തൊക്കെ നമുക്ക് ഫേസിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഹെവിനെസ് തോന്നും. ചിലർക്ക് കണ്ണിൻ്റെ സോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര വേദന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കൊന്ന് വലിച്ചു കഴിഞ്ഞാലും, ഒന്ന് മേലോട്ട് വലിച്ചു വന്നെടുക്കുമ്പോഴത്തേന് കഫം നമ്മുടെ വായിലൂടെ തുപ്പി പോരാൻ കണക്കിന് കഫം വരുന്ന പ്രശ്നമുണ്ടായിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ മൂക്കടപ്പ്, ഒരു മൂക്ക് അല്ലെങ്കിൽ മറ്റൊരു മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കുന്നൊരു അവസ്ഥ. അതുപോലെ ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫെൻസീവായിട്ടുള്ളൊരു സ്മെല്ല് ഉള്ളിലിങ്ങനെ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഈ കഫത്തിനൊക്കെ ഒരു ഒഫെൻസീവ് സ്മെല്ല് ഉണ്ടാവുന്ന പോലെ തോന്നാറുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ അനോസ്മിയ, അതായത് സ്മെല്ലില്ലാത്തൊരവസ്ഥ, ഇതൊക്കെ സൈനസൈറ്റിസിൽ പൊതുവേ കാണപ്പെടാറുള്ള ലക്ഷണങ്ങളാണ്. ഇതിന് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മുടെ സൈനസൈറ്റിസിന് കാരണമാക്കാറുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള പൊല്യൂഷൻ, മലിനീകരണങ്ങൾ, വായുമലിനീകരണം ഒക്കെ, അതായത് അത്തരം ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും സൈനസൈറ്റിസ് ഒരു കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളതാണ്. അതുപോലെ തന്നെ അലർജി, കണ്ടിന്യൂസ് ആയിട്ട് അലർജി ഉള്ള ആൾക്കാർക്കും ഈ സൈനസൈറ്റിസ് ഒരു പ്രോബ്ലമായിട്ട് കാണപ്പെടാറുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ സൈനസിന് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന മൂക്കിൽ വരുന്ന ദശകള്, പോളിപ്പുകള്, ഇതൊക്കെ സൈനസൈറ്റിസിന് കാരണമാക്കാറുണ്ട്. എക്സസീവ് ആയിട്ടുള്ള സ്മോക്കിംഗ് സൈനസൈറ്റിസിന് കാരണമാക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചസ്, പെട്ടെന്ന് ഇപ്പൊ ചൂട് കാലത്ത് നിന്ന് തണുപ്പ് കാലത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ മഴക്കാലം വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴൊക്കെ, അതായത് തണുപ്പിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്തൊക്കെ സൈനസൈറ്റിസ് കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇപ്പൊ നോർമലി ഒരു സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്കും കോംപ്ലിക്കേഷൻസ്, ബുദ്ധിമുട്ടുകൾ കൂടാറ് കണ്ടുവരാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രഷർ വേരിയേഷൻസും ഇതുപോലെ സൈനസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഇൻഫെക്ഷൻ വരികയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൂടാനും സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഡിനോയിഡിൻ്റെ പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക്, ടോൺസിലൈറ്റിസ് പോലെയുള്ള അസുഖമുള്ള കുട്ടികൾക്ക്, അലർജിക് റൈനൈറ്റിസ് പോലെയുള്ള അസുഖമുള്ള കുട്ടികൾക്ക് ഒക്കെ ഈ സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ മൂക്കിന് വളവ്, DNS എന്ന് പറയും നമ്മൾ, ഡിവിയേറ്റഡ് നേസൽ സെപ്റ്റം, ഇത്തരം കണ്ടീഷൻ ഉള്ള ആൾക്കാർക്കും സൈനസ് ചെറിയ ബ്ലോക്ക് വരികയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഈ സൈനസൈറ്റിസ് എങ്ങനെ നോർമൽ തലവേദന അല്ലാന്നുണ്ടെങ്കിൽ മൈഗ്രെയിനിൽ നിന്നും തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിന് പല ടെസ്റ്റുകളും അവൈലബിൾ ആണ്. എക്സ്റേ, എൻഡോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങൾ നമുക്കിതിന് ചെയ്യാം. മൂക്കിലൂടെ നമുക്ക് ചെറിയ പൈപ്പ് ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ചെറിയ ടോർച്ചുള്ള ക്യാമറയുള്ള കാര്യങ്ങൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതെന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈനസ് ഇൻഫെക്റ്റഡ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും.
പൊതുവെ ഈ സൈനസ് ഇൻഫെക്ഷൻ കൂടാറ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ ഒക്കെയാണ്, ഏർലി മോർണിംഗിലാണ് സൈനസിന്റെ കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അത് കഴിഞ്ഞ് ഒരു ഉച്ചയോട് ആവുമ്പോഴേക്കും അതൊന്ന് നോർമലായി അവർ ഓക്കെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തണുപ്പ്, കൂടുതൽ തണുപ്പ് കാര്യങ്ങൾ കഴിക്കുകയും അല്ലെങ്കിൽ തണുത്ത ക്ലൈമറ്റിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത്. ഇനി നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിൻ്റെ നല്ലൊരു ഹോം റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി പിടിക്കലാണ്. നമ്മൾ തുളസി ഇട്ടിട്ട് ആവി പിടിക്കാം, അതുപോലെ നല്ല മഞ്ഞൾ ഇട്ടിട്ട് ആവി പിടിക്കാം, അതുപോലെ പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ എല്ലാം എടുത്തിട്ട് ആവി പിടിക്കാം. ഇതൊക്കെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊന്നാണ്, നമുക്ക് നമ്മുടെ ഒരു ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നേരെ വരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുന്നു, കുടിക്കുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്ത് കുടിക്കാതെ കഴിക്കാതെ ഇരിക്കുക. അപ്പോൾ കൂടുതലായിട്ട് തണുപ്പ്, അത് പെട്ടെന്ന് തണുപ്പ് ക്യാച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ കൂടാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് പാല്, പാലുൽപ്പന്നങ്ങൾ, തൈര് പോലെയുള്ള തണുപ്പുള്ള കാര്യങ്ങൾ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്നാണ് ഈ തണുപ്പ് ഉള്ള ഹെയർ ഓയിൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ടേക്ക് കെയർ ചെയ്യുക. കാരണം എത്തരത്തിലാണ് നമുക്ക് അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നെറുകിലൊക്കെ എണ്ണ ഇടുന്ന ഒരു ശീലമുള്ള ആൾക്കാർക്കൊക്കെ ചിലരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് അത് അസുഖം കൂടുതലുണ്ട് എന്നുള്ളതായിട്ട് വന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സയാണ് ഉള്ളത്. നാട്രമ്യൂർ, ഹെപ്പാർ സൾഫ്, ബെല്ലഡോണ, ബ്രയോണിയ, കാലിബൈക്ക് പോലെയുള്ള ഒരുപാട് മെഡിസിൻസ് സൈനസെറ്റിസ് പോലെയുള്ള അസുഖത്തിന് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻ്റാണ് നമുക്ക് ചെയ്തു കൊടുക്കാറുള്ളത്. വേറെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പേഷ്യൻസും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സൈനസെറ്റിസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയായസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ വാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.